എല്ലാവരും കൊടുത്തല്ലേ. അപ്പൊ എല്ലാരും നിങ്ങളെ വിഷ് ചെയ്തോ, എല്ലാരും പറഞ്ഞല്ലേ. അപ്പൊ അമ്മയ്ക്ക് ചടങ്ങാണ്ടോ പറയാൻ പറഞ്ഞു. അപ്പൊ ഒരു ആയി പറഞ്ഞ ഒരു ആയി പറഞ്ഞ ഹായ് പറ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഞങ്ങളെ ചാനൽ കാണാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പറയാൻ വന്നിട്ടൊരു കാര്യം, ഞങ്ങൾ മോർണിംഗ് ആയിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഞങ്ങൾ പറയാതിരിക്കണം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ മൂണി ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കേക്ക് മുറിക്കണം, വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ സ്കിറ്റ് തന്നെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ തിരക്കില്ലാത്ത വ്യൂസൊക്കെ വന്നപ്പോൾ പിന്നെ സ്കിറ്റ് തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി വന്നതാ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കമ്മ്യൂണിറ്റി ടേബിളിൽ ഇട്ടുന്നു എൻ്റെ അമ്മേൻ്റെ പിറന്നാൾ ഷഷ്ടി പൂർത്തിയാണ്. അപ്പോൾ ഇന്ന് 60-ാം പിറന്നാളാട്ടോ ഞങ്ങള്. എന്താ പറയണ, അപ്പൊ ഐസ് കൊണ്ടുവന്നിട്ട് കാണിക്കാം. അപ്പോ ഞങ്ങൾ പിറന്നാള് ഞങ്ങൾക്ക് ഇന്ന് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. എന്താ വെച്ചാൽ അമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നു, തൊഴിലുറപ്പ്. പിന്നെ അമ്മയ്ക്ക് പിറന്നാൾ ആഘോഷിക്കണമെന്ന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പിന്നെ 100 പണി തികയുന്ന ദിവസമാണ്, ഇന്ന് പണിയെടുത്തില്ലെങ്കിൽ പിന്നെ പണി പോകും ഒരു ദിവസത്തെ. അപ്പൊ അമ്മയ്ക്ക് പണിയാണ് പെട്ടെന്ന് ഉതർന്നത്, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചതെന്ന് മനസ്സിലായി. അമ്മയോട് പറഞ്ഞു സദ്യ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പു സ്കൂളിൽ പോയതല്ലേ. പിന്നെ അമ്മയും പറഞ്ഞാ രാവിലെ പറഞ്ഞു എന്റെ പിറന്നാളെ ഷഷ്ടി. ഞങ്ങളും ചിന്തിച്ചത് ചേച്ചിമാരോടും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരൊക്കെ വന്ന നല്ല രസമായിരുന്നു. എല്ലാരും സ്റ്റാറ്റസ് കണ്ടപ്പോഴാട്ടോ അറിഞ്ഞത്. അപ്പൊ ചെറിയ നാത്തവനും ഒക്കെ ചോദിക്കുന്നുണ്ട്, അതാ എപ്പോഴും അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ അമ്മ പരിപാടി പിറന്നാളിന് പറഞ്ഞു, നിങ്ങള് എന്തൊക്കെ ഉണ്ടാക്കണ്ട പറഞ്ഞേ. പിന്നെ മുട്ടായി രാവിലെ വാങ്ങിയതല്ലേ അമ്മ? മുട്ടായി വാങ്ങിയിട്ടില്ല, നൂറ് പണിയാണേ മുട്ടായത്. ഷഷ്ടി പൂർത്തിക്ക് രണ്ടും കൂടിയാ എല്ലാരും കൊടുത്തല്ലേ. അപ്പൊ എല്ലാരും വിഷ് ചെയ്തോ, എല്ലാരും പറഞ്ഞല്ലേ. അപ്പൊ അമ്മയ്ക്ക് വളരെ സന്തോഷമായിരുന്നു. പണി തേക്കണ ദിവസം പറഞ്ഞാലും കൂടി ആയപ്പോ ഇനി അമ്മയ്ക്ക് പണിക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു കൂടി ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഞാനൊരു ചെറിയൊരു സദ്യ ഒരുക്കാൻ പോവാട്ടോ. ചോറും സാമ്പാറ്, പയർപ്പേരി, പപ്പടം, പിന്നെ സേമിയ പായസം കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഞാന് ചോദിച്ചോട്ടെ, സാമ്പാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കും, ഇപ്പളല്ലേ കൊടുക്കണം. അപ്പൊ അവിടെ വെച്ചത് അമ്മയ്ക്ക് ഞാൻ അവിടെ രാവിലെ കാണിച്ചു കൊടുത്തിരുന്നു. സാരി കൊടുക്കാം, അതാണ് ഒന്നുകൂടി നല്ലത്. പക്ഷെ സാരി ഇല്ല, പിന്നെ പോയി വാങ്ങിട്ടൊക്കെ വേണ്ടേ. അപ്പൊ ഒരു മാക്സി കൊടുത്തിട്ട് അടിപൊളി. പിന്നെ അപ്പൊ ഞാന് എന്താ പറയാ, സദ്യ വട്ടത്തേക്ക് കടക്കാൻ പോവാട്ടോ അല്ലേ. പരിപാടികളൊക്കെ ഉണ്ടപ്പോ നമുക്ക് നേരെ ഷീജക്ക് എന്താ ചെയ്യണ നോക്കലമ്മ, എന്തൊക്കെ പരിപാടി ഒന്ന് പോയത്. അപ്പൊ പോലെ നടക്ക് ഉള്ളത്തെ പരിപാടി അപ്പൊ നടക്കണം, പഴയ മാതിരി തന്നെ നടക്കാം. അപ്പൊ എന്താ പണി, ഏഹ് എന്റെ ഗെയിം മണി തുടങ്ങി. ഇനി വേറെ എന്താ പരിപാടി നോക്കട്ടെ. അമ്മ അതേമാതിരി അമ്മേനെ ബുദ്ധിമുട്ടിക്കല്ല, അമ്മ രാമായണം വായിക്കാണ് സന്ധ്യയിലെ എന്നുള്ള പരിപാടിയാണ്. ഇവിടെ എന്തൊക്കെയാണ്, വാതിലൊന്നും കാണാൻ പറ്റില്ല, ഒക്കെ പൊട്ടി പോണുണ്ട്. ഇവിടെ ആൾക്കെന്താ പരിപാടി, ലൈറ്റോ കത്തിച്ച് കണ്ട് സാമ്പാറോ? സാമ്പാറൊക്കെ കണ്ട് ഉണ്ടാക്കണുണ്ട് കൊറേ കാലം. സാമ്പാർ കുക്കറിലല്ലേ, എന്നെ ചീത്തറിയുണ്ടെങ്കിൽ
കഴിഞ്ഞ നമുക്ക് പിന്നെ അപ്പൊ സാമ്പാറിന്റെ പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ ഈ പായസം ഉണ്ടായിട്ട് പറയട്ടോ. ഞാൻ സേമിയ പായസം അപ്പതല്ല ഇതിന്റെ ഇടയ്ക്ക് വെഡിങ് കഴിഞ്ഞത് അത് ഞങ്ങൾ എല്ലാരോടും പറയാൻ പറഞ്ഞു. കാര്യങ്ങൾ മുണ്ടി പോരുന്ന വെഡിങ് കഴിഞ്ഞോ പൊന്നു മുത്തമണികളെ വെഡിങ് തന്നില്ലട്ടൊക്കെ ഒരു സാധനം. പിന്നെ ഞാൻ അങ്ങനെ സ്വൈരം കെട്ടിട്ടോ എന്തേലും കൊണ്ടരി മോശമല്ലേ എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ മാസം ഫെബ്രുവരി 11 നിങ്ങളെ വെഡിങ് അല്ലേ? ഫെബ്രുവരി 11 കാര്യമായിട്ട് നമുക്ക് ഡ്രസ് അതൊക്കെയല്ലേ കാര്യമായിട്ട് ഡ്രസ്സാണ് ഓള് വണ്ടി തന്നെ ഇങ്ങനെ ഫുള്ള് ഞാൻ ഒരു ഡ്രസ് ഇടുന്ന ഒരു സാധനം ഇറക്കി അപ്പോൾ വണ്ടി തന്നെ ഡ്രസ് അത് വെറുതെ അല്ലോ സ്കിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്നും ഒരേ ഡ്രസ് ഇല്ല. അപ്പൊ ചേഞ്ച് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ഞാൻ വെറും ഇത് മാറിയില്ലേ തട്ടിട്ടുള്ള അഭിനയം കൊണ്ട് കൊറേ തട്ടം എടുത്തിട്ടുണ്ട് ബനാറസ് ആയിട്ടും അല്ലാത്ത ആയിട്ടും പിന്നെ അതിന്റെ പോലെ തന്നെ ചുരിദാറും ഞങ്ങള് സ്കിറ്റ് പറഞ്ഞപ്പോ എല്ലാരും ചോദിക്കണ്ടേ ഞങ്ങളോട് എവിടെ ചെയ്യല് അപ്പൊ പിന്നെ ഞങ്ങള് ചെയ്യണത് നമ്മളെ മലപ്പുറം നമ്മളെ ഏറ്റവും ചങ്ങ എന്താ പറയാ മല പറയാൻ നമുക്ക് വാക്കുകളില്ല. കാരണം നമുക്ക് ചാനല് ഞാൻ ഒരു ഫോണ് എങ്ങനെ പറയാ ചേച്ചി ചാനല് തുടങ്ങാണ്ടായ കാരണം നമ്മളെ മലപ്പുറം വടക്കണി താത്തയാണ്. ഒരു കാര്യം അറിയാത്ത ഞങ്ങൾ ഞങ്ങൾ കയ്യിൽ ഒരു ഫോണ് മാത്രം ഒരു 10,000 ഫോണ് അവിടെ കൊടുത്തു പോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി തന്നെ ഞങ്ങൾ എത്ര വരെ എത്തിച്ചു. എന്താ പറയാ എത്ര നന്ദി പറയണ്ടറിയില്ല. പിന്നെ ഞങ്ങളെ സ്കിറ്റും ഞങ്ങളെ ഇതൊക്കെ അവിടെ തന്നെ മൊത്തം പിന്നെ ഞമ്മളെ പോലെ വിളിക്കും ഞങ്ങളുടെ അവിടെ നിന്ന് ചെയ്യാൻ പറയും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ഞങ്ങൾക്ക് റൂമിട ഒഴിഞ്ഞു. പിന്നെ പിന്നെ മോണിറ്റേഴ്സ് ചെയ്തു എല്ലാ സെറ്റിംഗ്സ് ഇതുവരെ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ചെയ്തത്. അപ്പൊ ഞങ്ങക്ക് എല്ലാരോടും അല്ലേ തീർത്താ തീരാത്ത നന്ദി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കായിട്ടൊരു പ്രത്യേക തീരുമാനം ഒന്നുമില്ല. നമ്മളെ കാര്യമായിട്ട് മാനിപ്പയും നമ്മളെ മൊബീനിയാണ് ഞങ്ങൾക്ക് അതിന്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങള് പകലേ അവിടെ തന്നെയാവും രാത്രി പോയാ യൂട്യൂബിന്റെ ചർച്ച ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നാളെ ചിക്കൻ എന്തെങ്കിലും ഉണ്ടാക്കല്ലേ നാളെ അമ്മക്ക് ഇനി പണിയില്ലല്ലോ ചോദിച്ചോക്കല്ലേ. അപ്പൊ അമ്മേന്റെ അമ്മ രാമായണം വായിച്ചോണ്ടിരിക്കുക. അപ്പൊ സന്ധ്യാസമയം ഉണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അമ്മേ പ്രാർത്ഥന കഴിയട്ടെ. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി വരാം. അപ്പൊ ഇതിന്റെ സന്ധ്യയോട്ടെ കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണാളെ തയ്യാറെടുപ്പാണ്. അപ്പൊ അങ്ങനെയല്ലേ. അപ്പൊ ഞങ്ങളെ പിറന്നാൾ സദ്യക്ക് ആയിട്ടോ ചെറിയൊരു പരിപാടി അല്ലേ. മേശ കാണില്ല ഇത് മിക്ക കുറച്ചുകൂടി ചോറ് പപ്പടം അച്ചാറ് മുളക് വറുത്തത് സ്പെഷ്യല് പയർപ്പേരി വേറൊരു പേരി സാമ്പാറ് പായസം പിന്നെ അമ്മ വരൂ അമ്മ ഭയങ്കര പണിയിലാണ് അമ്മ ചെറിയൊരു പണിയിലാണ് പായസം ആദ്യം മതി ചോറല്ലേ. അപ്പൊ എന്തായാലും അമ്മ അത് വരട്ടല്ലേ. അപ്പോഴല്ലേ എൻ്റെ ഒരു അപ്പൊ അമ്മക്കുള്ള സമ്മാനം ഇവിടെ റെഡി ആട്ടോ. പിന്നെ വേറെ ഒരു ചെറിയൊരു സമ്മാനം കൂടി ഉണ്ട് ഇങ്ങനെ എടുത്തോണ്ട് കഴിച്ചു കൊടുക്കാല്ലേ. അപ്പൊ കണ്ടോളി അപ്പു ഒരു ചിരിയായിട്ട് അപ്പു പോയിട്ടോ ചെറിയൊരു റിങ് ഇട്ടെടുക്ക് മോതിരി ചടങ്ങ് ചടങ്ങ്.
അപ്പൊ കയ്യിട്ട ഞങ്ങൾ നാലാള് മാത്രമേ അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഞങ്ങള് എന്താണ് ഞങ്ങള് സദ്യക്ക് കിടക്കല്ലേ. അപ്പൊ ഞാൻ ചോറക്കുളം ആയിക്കോട്ടെ. ഹാപ്പി അല്ലേ അമ്മ? ഫുള്ള് ഫുള്ള് ഹാപ്പി. ചോറിനല്ലേ. അപ്പൊ ആദ്യം തന്നെ പിറന്നാള്. ആദ്യം തന്നെ പിറന്നാള് ആർക്കില്ല കൊടുക്കുന്നത്. ഫസ്റ്റ് ശേഷം മകന്. നീ പേരക്കുട്ടി കേട്ടോ. നീ വരിക കേട്ടോ. നീ കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്താ അത് വേണ്ട പോവോ. സാമ്പാർ നല്ല മണമുണ്ടല്ലോ ചേച്ചി. അപ്പൊ ഞങ്ങള് ഇതേമാതിരി നാലാൾക്കാരുള്ളൂ. ഇപ്പൊ എല്ലാരും ഞങ്ങള് ലക്ഷങ്ങള് ഞങ്ങളെ പണ്ട് കാണണം അല്ലേ. അപ്പൊ ഞങ്ങള് കൂടുതൽ ഇങ്ങനെ ഒന്ന് ഭർത്താനം പറയണമെന്നല്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ് അല്ലേ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാണ്. അപ്പൊ ഇനിയൊരു നല്ലൊരു കിറ്റുമായിട്ട് നാളെ വരാം. അപ്പൊ അമ്മക്ക് പണിയാൻ, അമ്മക്ക് തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ചെയ്യാണ്ട്. അപ്പൊ അമ്മേനെ കിട്ടും. അതുവരെ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞോണ്ട് ഒഴിവായി അമ്മ. അപ്പൊ അടിപൊളി സ്കിറ്റൊക്കെ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ കൂടിയല്ലേ. ഇതുവരെ കണ്ടുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എല്ലാരും ഞങ്ങൾ എന്നാ ശരിക്ക് സപ്പോർട്ട് ചെയ്യാ. ഓക്കേ, അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോയില് വരാം. ബൈ.